നമസ്കാരം. മലയാള മനോരമ ഒരുപാട് പാരമ്പര്യമുള്ള ഒരു പത്രമാധ്യമ സ്ഥാപനമാണ്. പക്ഷേ കുറേ നാളായിട്ട് അവരുടെ ആ വാർത്താമാധ്യമ രീതികളിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു കാര്യമില്ലെങ്കിലും ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം അതൊരു വാർത്തയ്ക്ക് ഒപ്പം തന്നെ കൊടുക്കുമ്പോൾ അത് കാർട്ടൂൺ മോഡലിൽ വികൃതമാക്കിയ തരത്തിലുള്ള ചിത്രങ്ങൾ സഹിതം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വാർത്ത നമ്മളെല്ലാം കണ്ടതാണ്. ഞങ്ങളത് വീഡിയോ ചെയ്തതുമാണ്. പിന്നെയും നിരവധി തവണ ഹൈന്ദവ വിശ്വാസങ്ങളെയൊക്കെ ഹനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിലുള്ള പല വാർത്തകളും അവർ കൊടുത്തിട്ടുണ്ട്. വലിയ പ്രതിഷേധം ഉയരുമ്പോഴെല്ലാം ആ സമയങ്ങളെല്ലാം പ്രതിഷേധം ഉയർന്നാലും അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടിതപ്പെന്നല്ലാതെ ഇന്നോളം അതിൽ ക്ഷമാപണമൊന്നും നടത്തിയിട്ടില്ല. ശബരിമല പ്രക്ഷോഭ കാലത്ത് ഭരണകൂടം പോലീസിന്റെ സഹായത്തോടെ രണ്ട് സ്ത്രീകളെ ആ ശബരിമലയിൽ കയറ്റിയപ്പോൾ അത്യാഹ്ലാദത്തോടു കൂടി ഇന്ന് അതിൻ്റെ വാർത്ത വിളിച്ചു പറയുന്ന ഒരു ഷാനി പ്രഭാകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില അജണ്ടകളുടെ ഭാഗമായിട്ടുള്ള വാർത്താ പ്രക്ഷേപണ രീതികൾ അവരുടെ തന്നെ ഇംഗ്ലീഷ് മാഗസിനായ ദി വീക്കിൽ, ഈ ദി വീക്ക് മനോരമയുടെ തന്നെ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമാണ്, അതിലൂടെ അവർ പതുക്കെ കുത്തിത്തിരിക്കാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ഇതാ 8 അല്ല 10,000 പണി കിട്ടിയിരിക്കുകയാണ്. അതും ഉത്തർപ്രദേശിലാണ്. അറിയാമല്ലോ, അവിടെ പോയി അഭ്യാസം ഇറക്കുമ്പോൾ നോക്കിയും കണ്ടും കളിച്ചില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ തന്നെ കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. അവിടെ അവർ ചെയ്തത് എന്തെന്നല്ലേ, അവിടെ വിവേക് ഒബ്രോയ് എന്ന ആൾ സിനിമാ നടനാണ്, വിവേക് ദെബ്രോയ് എന്ന ഒരു കോളമിസ്റ്റുണ്ട്. അദ്ദേഹം അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ ഈ ദി വീക്കിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം പരാമർശിച്ചിട്ടേ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ചിത്രം അവർ ആ ദി വീക്കിൽ കൂടെ കൊടുക്കുകയുണ്ടായി. അത് ഇവിടുത്തെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും ഹൈന്ദവ വിശ്വാസികളും ആരാധിക്കുന്ന ശിവന്റെയും കാളിയുടെയും മോശപ്പെട്ട തരത്തിലുള്ള ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, കുറച്ച് നാൾ മുമ്പ് തന്നെ ഇവിടെ കാളിദേവിയെ സംബന്ധിച്ചിടത്തുള്ള ചില വിവാദങ്ങളൊക്കെ ഈ അന്തരീക്ഷത്തിൽ ഉള്ളതാണ്. അതേ സമയത്ത് തന്നെ ഇവർ ശിവനെയും മഹാകാളിയെയും ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം ഈ ആർട്ടിക്കിളിൻ്റെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ചു. പക്ഷേ ഇത് പ്രസിദ്ധീകരിച്ച് പുറത്തു വന്നപ്പോൾ, ഈ ദി വീക്ക് എന്ന മാഗസിക പുറത്തു വന്നപ്പോൾ അതിൻ്റെ എഴുത്തുകാരൻ തന്നെ, അതായത് ആർട്ടിക്കിൾ എഴുതിയ ആൾ തന്നെ പറയുന്നു, ഞാൻ എഴുതിയ ലേഖനവുമായി ഈ ചിത്രത്തിന് യാതൊരു ബന്ധവുമില്ല, ഞാൻ ഈ വർഷങ്ങളായിട്ട് തുറന്നു വന്നുകൊണ്ടിരുന്ന ഈ മാഗസിനുമായിട്ടുള്ള എൻ്റെ എല്ലാ ബന്ധവും ഞാൻ ഇതോടുകൂടി നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കലിപ്പിടിച്ച് ആ മാധ്യമത്തിൽ നിന്ന് തന്നെ അവരോടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു. തുടർന്ന് ഇത് വലിയ രീതിയിൽ സമൂഹത്തിൽ വിവാദമായി. ഈ ദി വീക്കിന്, അതായത് ഇംഗ്ലീഷ് മനോരമയ്ക്ക് പരസ്യമായിട്ട് മാപ്പ് പറയേണ്ടി വന്നു. അവിടെ അത് ചെയ്യാതെ അവർക്ക് നിലനിൽക്കാനാവില്ല എന്നത് 100% ഉറപ്പാണ്. മനോരമയുടെ ഫൗണ്ടറായിട്ടുള്ള മാമൻ മാപ്പിള എന്ന വ്യക്തിയെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളെ കൊണ്ടുപോലും മാപ്പ് പറയിക്കും അവർ, എങ്കിൽ മാത്രമേ അവർക്ക് അവിടെ തുടരാനാവൂ. അവരുടെ ഇതേപോലുള്ള എന്തെങ്കിലും അഭ്യാസമൊക്കെ നടക്കണമെങ്കിൽ ഇതേപോലുള്ള സോ കാൾഡ് മതേതരമുള്ള ഈ കേരളത്തിൽ കിടന്ന അഭ്യാസം കാണിച്ചോളാം. എവിടെയെങ്കിലും പോയി, അതായത് നോർത്ത് ഇന്ത്യയിലോ, പ്രത്യേകിച്ച് UP, ആസാം, മഹാരാഷ്ട്ര പോലുള്ള സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് മാധ്യമപ്രവർത്തനം നടത്താമെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വപ്നം മാത്രമായിട്ട് തന്നെ അവശേഷിക്കുകയുള്ളൂ. നിങ്ങളല്ല, നിങ്ങളുടെ കീച്ചിപ്പാപ്പയെ കൊണ്ടുപോലും അവർ മാപ്പ് പറയിപ്പിച്ചിരിക്കും എന്ന് അവർ ഏറ്റവും അവസാനമായി പോലും തെളിയിച്ചിരിക്കുകയാണ്. ദി വീക്കിനും അതിൻ്റെ എഡിറ്റോറിയൽ ടീമിനും അതിൻ്റെ മാനേജ്മെൻറ്റ് ടീമിനും എല്ലാം മാപ്പ് പറയേണ്ടി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും മനോരമ ആ വാർത്ത ഇവിടെ കൊടുക്കില്ല. കൊടുത്താൽ തന്നെ മറ്റൊരു ആംഗിളിൽ കൂടി മാത്രമേ അവർ കൊടുക്കൂ. മനോരമ ആയതുകൊണ്ട് ഇവിടെയുള്ള മറ്റേതെങ്കിലും മാധ്യമങ്ങളും ഇത് വാർത്തയാക്കും എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് കാണുന്നവരെങ്കിലും ഈ സത്യം മനസ്സിലാക്കണം. ഒരു കാര്യവുമില്ലാത്ത ഒരു ആർട്ടിക്കിളിൽ, അതായത് കാളിയെപ്പറ്റിയോ ശിവനെപ്പറ്റിയോ പരാമർശം പോലും ഇല്ലാത്ത ഒരു വാർത്തയിൽ അല്ലെങ്കിൽ ഒരു ലേഖനത്തിൽ അവിടെ കാളിയുടെയും ശിവന്റെയും കൂടെ ചിത്രം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുന്നു. വലിയ രീതിയിൽ പൊതുജന അല്ലെങ്കിൽ വിശ്വാസികളുടെ വികാരം അതിനെതിരെ വന്നപ്പോൾ അതിനു മുമ്പ് തന്നെ അത് എഴുതിയാൾ പറയുന്നു, ഞാൻ എഴുതി കൊടുത്തതിനകത്ത് അല്ലെങ്കിൽ എൻ്റെ ലേഖനത്തിൽ ഇങ്ങനെയൊരു ഭാഗമില്ല എന്നിട്ടും ബോധപൂർവം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവർ ചേർത്തതാണെന്ന് പറയുന്നു. അയാൾ ആ മാഗസിനുമായിട്ടുള്ള ആ പ്രസിദ്ധീകരണവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു. ഇനി മേലിൽ ഞാൻ ഇവർക്ക് വേണ്ടി എഴുതില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? തീർച്ചയായിട്ടും ബോധപൂർവം തന്നെ ആ മാഗസിൻ മനോരമയുടെ ഇംഗ്ലീഷ് മാഗസിനായ ദി വീക്ക്
മനഃപൂർവ്വം തന്നെ ഈ രാജ്യത്ത് ലഹളയുണ്ടാക്കാൻ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നു. മനോരമ, നിങ്ങൾ തീ കൊണ്ടാണ് തലചൊറിയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും രക്ഷപ്പെടാൻ കേരളമല്ല എല്ലാ സ്ഥലവുമെന്ന് നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് നന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.